بسم الله الرحمن الرحيم എൻ്റെ പേര് അബ്ദുള്ള പോഞ്ഞാശ്ശേരി എനിക്ക് മൂന്ന് ചോദ്യം ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ചോദ്യത്തിനെ മറുപടി തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ സംശയം ബാക്കി നിന്നുണ്ട് അല്ലെങ്കിൽ ദൂരീകരിക്കപ്പെടാതെ ഇവിടെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ആ മൂന്ന് ചോദ്യങ്ങൾ ആദ്യമായിട്ട് ചോദിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് സംഘാടകരോട് അഭ്യർത്ഥിക്കും അത് ഒന്നിച്ച് ചുരുക്കി ചോദിച്ചോളാം ഒന്നാമത്തെ ചോദ്യം ദാവൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ താലൂത്തിന് അള്ളാഹു ഇൽമും ജിസ്മും അറിവും കഴിവും കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ചോദ്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തത് ഇവിടെ ആമുഖ മുഖ്യ വിഷയം അവതരിപ്പിച്ച മുജാഹിദ് ബാലിശ്ശേരിയുടെ സംസാരത്തിൽ ഉടനീളം ജിഹാദുൽ അക്ബറിനെ പറ്റി വലിയ ജിഹാദിനെ പറ്റിയായിരുന്നു സ്വന്തം പൈശാചികതയോടുള്ള യുദ്ധത്തെ പറ്റിയാണ് പ്രതിപാദിച്ചത് ആ രീതിയിൽ ഈ വിനീതൻ എളിയ അറിവിൻ്റെ പരിധിയിൽ നിന്ന് ശുദ്ധീകരണത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മെഹറാജിൻ്റെ അന്ന് രാത്രി പ്രവാചകനെ ശുദ്ധീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു പിന്നീട് ബദറിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തർബീയത്തും ശിക്ഷണവും കൊടുത്ത സൈന്യത്തെ അള്ളാഹു നേരിട്ട് ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് സൂറത്തുൽ അൻഫാലിലൂടെ കാണാൻ കഴിയുന്നു ഈ ശുദ്ധീകരണത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മൂന്നാമത്തത് സംഘപരിവാർ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് കേരളക്കരയിൽ പത്തോ പതിനഞ്ചോ വർഷമായുള്ളൂ ചെറിയ തോതിലുള്ള വൈകാരികപരമായി യുവാക്കൾ പ്രതികരണ പ്രതിരോധ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അതുമായി വെച്ച് നോക്കുമ്പോൾ ആർ എസ് എസ് പ്രവർത്തനം തെറ്റും ശരിയും എന്ന പരിപാടിയായിരുന്നില്ലേ കേരളക്കരയിൽ കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ നടത്തേണ്ടിയിരുന്ന പരിപാടി ാണ് മൂന്ന് തൃപ്തികരമായ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അസാമല്ല അലഹദില്ല വസ്സലാൻ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച ബഹുമാന്യ സുഹൃത്തിൻ്റെ മനസ്സിലുള്ള ഒരു ധാരണ ഇസ്ലാം ഒരു തരത്തിലുള്ള ടിത്താലിനെയും അനുകൂലിക്കുന്നില്ല അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള യുദ്ധത്തെയും അംഗീകരിക്കുന്നില്ല ഒരിക്കലും യുദ്ധത്തെ അംഗീകരിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന ധാരണയില ദാഹൂദ് നബി അലഹി എന്തിനാണ് ശക്തി നൽകിയത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാർക്ക് എന്തിനാണ് ആയുധശക്തി നൽകിയത് അതല്ലെങ്കിൽ നബിസലാഹ അലഹി വസലമ തന്നെ അമ്പെയ്ത്ത് വിദ്യ പഠിക്കാനും അതേപോലെ ആയുധശക്തി സംഭരിക്കാനുമൊക്കെ പറഞ്ഞത് എന്തിന് എന്നത് ഒരു തരത്തിലും യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ് ഇസ്ലാം അനുവദിക്കപ്പെടുന്ന നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇസ്ലാം ജിഹാദ് അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാം ജിഹാദ് അനുവദിക്കുന്നുണ്ട് ആ അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ അതിന് നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു യാത്രക്കാരൻ യാത്രക്കാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു യാത്രക്കാരൻ ഇന്ന സംഗതികളൊക്കെ അയാളുടെ യാത്രയിൽ തയ്യാർ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ സമയത്തും എല്ലാ ആളുകളും അത്തരമൊരു തയ്യാറെടുപ്പുമായിട്ടായിരിക്കണം നടക്കേണ്ടത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരു യാത്രക്കാരൻ എപ്പോഴും നല്ല വാഹനം കരുതിയിരിക്കണം നല്ല വാഹനം അയാൾ കരുതണം എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എല്ലാ സമയത്തും അയാളുടെ കയ്യിൽ നല്ല വാഹനം ഉണ്ടായിരിക്കണം എന്നല്ല അർത്ഥം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകണം എന്നാണ് ഇതേപോലെ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ട സന്ദർഭങ്ങളിൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ അതുണ്ടാകുമ്പോൾ അതിനാവശ്യമായ കഴിവ് ശക്തി അത് പ്രവാചകന്മാരായാലും പ്രവാചകന്മാരുടെ അനുയായികളായാലും സംഭരിക്കേണ്ടതുണ്ട് എന്നതാണ് ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വിശദീകരിക്കപ്പെടുന്നത് പിന്നീട് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്താണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണം മേറാജിന്റെ രാത്രിയിൽ നടത്തപ്പെട്ടു എന്ന് പറയുന്ന ശുദ്ധീകരണം അതല്ലെങ്കിൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടത്തപ്പെട്ടു എന്ന് പറയുന്ന ശുദ്ധീകരണം അതല്ലെങ്കിൽ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ നബിസലല്ലാഹു അലഹി വസലമയ്ക്ക് നടത്തപ്പെട്ടു എന്ന് പറയുന്ന ശുദ്ധീകരണം ഇതൊന്നും തന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുമായി ജിഹാദുമായി ബന്ധപ്പെട്ടതല്ല നബിസലാഹു അലഹി വസ്സലമയുടെ അനുയായികൾ ബദ്രയുദ്ധം നടത്തി എന്തിനു വേണ്ടിയായിരുന്നു അവർ ബദ്രയുദ്ധം നടത്തിയത് അതല്ലെങ്കിൽ ഹൈദ് നടത്തി എന്തിനു വേണ്ടിയായിരുന്നു നടത്തിയത് യഥാർത്ഥത്തിൽ ബദർ മാത്രമായിരുന്നില്ല ഓരോ യുദ്ധവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണം തന്നെയായിരുന്നു ആ ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും ആദ്യമായി വിശ്വാസിക്ക് അനിവാര്യമായി വരുന്നത് അള്ളാഹുവിൽ ഉള്ള അചഞ്ചലമായ വിശ്വാസമാണ് അത് പ്രബോധനം ചെയ്യുക എന്നതാണ് നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന് പ്രയാസം സംഭവിച്ച ഒരു ഘട്ടത്തിലാണ് സ്വന്തമായ ഒരു വിലായത്ത് ഒരു രാഷ്ട്രമുണ്ടായതിനു ശേഷം നബിസ് അലഹി വസല്ല യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത് മൂന്നാമത്തെ ചോദ്യം ഇത് ആർ പ്രവർത്തനം തെറ്റും ശരിയും എന്നായിരുന്നില്ലേ വേണ്ടത് എന്നാണ് അത് ആർ എസ് എസിനെ കുറിച്ച് ആർ എസ് എസ് ഏതൊരു സമൂഹത്തെയാണോ ലക്ഷ്യം വെക്കുന്നത് തങ്ങളിൽ അംഗമാക്കാൻ ഏതൊരു സമൂഹത്തെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ തികച്ചും ഉത്തരവാദിത്തത്തോടുകൂടി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേരള രൂപത്തിൽ മുജാഹിദ്ദീൻ മനസ്സിലാക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അത്തരം ഒരു വിഘടിത പ്രവർത്തനം ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽപ്പെട്ട ആളുകൾ തന്നെ അതിശക്ത മായ പ്രവർത്തനം അതിനെതിരെ നടത്തുന്നുണ്ട് എന്ന് മുജാഹിദികൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഇത് ചിന്തകളെ ഊതിക്കെടുത്തുവാൻ മുജാഹിദികൾ മാത്രമാണുള്ളത് എന്നതുകൊണ്ടാണ് ജിഹാദിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തെ പറ്റി മുജാഹിദുകൾ ഏറ്റവും പ്രധാനമായി ആളുകളോട് പറയുന്നത് അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഉന്നം വെക്കുന്നതും കാഞ്ഞിരക്കാട് എനിക്കൊരു സംശയം ചോദിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഇറാഖിലും ഫലസ്തീനിലും ഒക്കെ ചാവേർ ബോംബാക്രമണം ആക്രമണം നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ് അഥവാ നടത്തില്ലെങ്കിൽ അത് ആത്മഹത്യക്ക് തുല്യമല്ല അത് ആത്മഹത്യ നടത്തിയാൽ നിറയത്തിലല്ലേ പോവുള്ളൂ ഇതെ കുറിച്ചൊരു വിശദീകരണം ചോദ്യകർത്താവിന്റെ കയ്യിൽ ഒരു നൂലുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി അത് ഒഴിവാക്കുക എന്നതാണ് വിശ്വാസപരമായ സൂക്ഷ്മതക്ക് അനിവാര്യമായിട്ടുള്ളത് ചോദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട ചാവേർ അക്രമങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ അഹ്ലുസുന്ന വൽ ജമായയുടെ അക്കീദയനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നൽകിയ ഫത്തവുകൾ ഏറെ ശ്രദ്ധേയമാണ് ചോദ്യകർത്താവ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മഹത്യയാണെന്നും അതുകൊണ്ട് തന്നെ ഇത് അനുവദനീയമല്ലെന്നും കൃത്യമായി ആ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ ഹയത്ത് ഖിബാറിൽ ഒലമ അവിടുത്തെ പണ്ഡിത സംഘടന ഈ വിഷയത്തിൽ നൽകിയ ഫത്തവയിൽ പറയുന്നത് കാണാം അനിവാര്യമായും ഇസ്ലാമിൻ്റെ മനസ്സിലാക്കപ്പെട്ട അടയാളങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹത്തുല് ഹർമത്തിൽ ഇസ്ലാം എപ്പോഴും നിരപരാധികളായ ആളുകളുടെ ജീവന് വില കൽപ്പിക്കുന്നു ആ ജീവന് വില കൽപ്പിക്കാത്തതാകുന്നു ഈ പ്രവർത്തനം ഇസ്ലാം എപ്പോഴും സമ്പത്തിൻ്റെ മാന്യതയും മൂല്യവും നൽകുന്നു അതിന് വിരുദ്ധമാണ് ഈ പ്രവർത്തനം

التي لا غنى للناس في حياتهم أنها ജനങ്ങളുടെ ജീവിതത്തിന് സഹായകമായ സംരംഭങ്ങളെ തകർക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിശദീകരണത്തിനതിനു ശേഷം ജന്ന ആരെങ്കിലും ഒരു രാജ്യത്ത് കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളെ ആരെങ്കിലും കൊന്നാൽ അത്തരം ആളുകൾ കൊലയാളുകൾ ഒരു കാലത്തും തന്നെ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കുകയില്ല സ്വർഗത്തിന്റെ വാസനയാകട്ടെ നാൽപ്പത് വർഷം വിദൂരതയിൽ അടിച്ചു വീശുന്നതാണ് എന്ന് നബി സല്ലു അലഹി വസല്ലമ്മ പറഞ്ഞ ഹദീസ് കൂടി ഇതുമായി ചേർത്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം അപ്പോൾ ഒന്നാമതായി ഇത് ആത്മഹത്യയാണ് രണ്ടാമതായി നബിസ് അലഹി വസ്ലമ ഇസ്ലാമിനുണ്ട് ഇസ്ലാം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഇത്തരം ഇത്തരം അവകാശങ്ങളെ ധ്വനിക്കുന്ന ധംസിക്കുന്നതും അതില്ലാതാക്കുന്നതുമാണ് എന്നതുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് ഈ പണ്ഡിതന്മാർ നൽകിയ മറുപടി കാണാം ഖബീസ് പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട മാർഗമാണ് കൊടുക്കേണ്ടി ഏതുവരെ മുസ്ലിങ്ങളുടെ രക്തം വരെ അനുവദനീയമാണ് എന്ന ഖവാജികളുടെ വാദത്തെയാണ് ഈ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന

എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാണാം തആല അനിൽ ഇഫ്സാദി ഫിൽ അർളി വമാ വമാ അല്ലാഹു സുബ്ഹാനഹു നാടുകളിൽ ഭൂമിയിൽ ഫസാദ് ഇവിടെ വിലക്കുന്നത് ആയത്തിൽ ഒരു നാട്ടിൽ ശാന്തി ഉണ്ടായിരിക്കുമ്പോൾ ഒരു നാട്ടിൽ സമാധാനം ഉണ്ടായിരിക്കുമ്പോൾ അത് തകർക്കുക എന്നതിനേക്കാൾ വലിയത് ذلك ذلك كان ما يكون على الله تعالى عن സന്ദർഭത്തിൽ അത് ഇല്ലാതാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അള്ളാഹു വിലക്കിയത് അതേപോലെ തന്നെ ഈ ആയത് വിശദീകരിച്ചു കൊണ്ട് ഇമാം കുർത്തുബി പറയുന്നത് കാണാം قل قل بعد صلاح فهو على على من ശാന്തിയാകട്ടെ ആ ശാന്തി തകർക്കുന്ന നിസ്സാരമായിരിക്കാം വളരെ ചെറിയ തോതിലുള്ള ശാന്തി ആയിരിക്കാം അതുപോലും തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ ഭാഗങ്ങൾ കൂടി തങ്ങളുടെ ഫത്തവകളിൽ സലഫി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ചാവേർ ആക്രമണങ്ങളും ചാവേർ ബോംബുകളും അത് ഇസ്ലാമിൻ്റെതല്ല ഇസ്ലാമിന് അന്യമാണ് വിശുദ്ധ ഖുർആൻ വിരോധിച്ചതാണ് നബി സലഹു അലഹി വസ്ലമ വിരോധിച്ചതാണ് അതേപോലെ തന്നെ പൂർവികരും ആധുനികരുമായ വൈകാരികമായി ചിന്തിക്കാത്ത പണ്ഡിതന്മാർ അതിനെ എതിർത്തതുമായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് അസ്ലം പേങ്ങാട്ടുശ്ശേരി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഏതാണ്ട് ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദ കാലത്തോളമായി അമേരിക്കയും അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ സമൂഹവും മുസ്ലിം രാജ്യങ്ങളിൽ നടത്തിയ അധിനിവേശത്തിന് ശേഷം ആ രാജ്യങ്ങളിൽ ജനാധിപത്യം അല്ലെങ്കിൽ സെക്യുലറിസം ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടങ്ങളിലുള്ള ഇസ്ലാമിക മുന്നേറ്റങ്ങളെ ചെറുക്കാനും അവരെ ഷണ്ഡീകരിക്കുവാനും വേണ്ടി ഫണ്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്നും അത്തരം ഫണ്ടുകൾ അവരുടെ സുഹൃത്ത് രാജ്യങ്ങളായ സൗദി അറേബ്യ അതേപോലെയുള്ള രാജ്യങ്ങളിലൂടെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ തുർക്കി പോലെയുള്ള മതേതര ഏകദേശം മതേതര മുസ്ലിം രാജ്യങ്ങളിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് കോഴിക്കോട് പിന്നെ ഫറൂഖ് കോളേജിൽ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ നടത്തിയ സന്ദർശനവും എല്ലാം സൂചിപ്പിക്കുന്നത് എന്ന ഒരു പ്രചാരണം ശക്തമാണ് അത്തരത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രചാരണ സംബന്ധമായ ഒരു പോസ്റ്റർ മകരുവിനെ നമസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഇപ്പം കാണുകയും ഉണ്ടായി ആ ഒരു സംശയം ഏതാണ്ട് മുസ്ലിം ചെറുപ്പക്കാരിലെല്ലാം തന്നെ ശക്തമാണ് അതുകൊണ്ട് സൗദി അറേബ്യ പോലെയുള്ള സലഫി സമൂഹങ്ങളുടെ ആഗോളതലത്തിലുള്ള ഒരു ഭാഗമെന്ന നിലയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്

അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് അതിനു മുമ്പ് നേരത്തെ ഭൂവികാര പ്രകടനം നടത്തിക്കൊണ്ട് കടന്നുപോയ സുഹൃത്ത് ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യം ഒരല്പം കൂടി വിശദീകരണം അർഹിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് സംഘപരിവാർ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനം കേരളത്തിലെ ചില യുവാക്കൾ ഒരല്പം ജിഹാദി കൂടി പ്രതികരിക്കാൻ ആരംഭിച്ചിട്ട് ഒന്നൊന്നര ദശാബ്ദ കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരമൊരവസരത്തിൽ ആർ എസ് എസിൻ്റെ ശരിയും തെറ്റുമല്ലേ ഇവിടെ പറയേണ്ടത് മറിച്ച് ജിഹാദിന്റെ ശരിയും തെറ്റുമാണോ എന്നാണ് ചോദ്യം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വികാരപ്രകടനങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം നിൽക്കുന്ന തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ആ വികാരപ്രകടനങ്ങളും വൈകാരിക വിക്ഷോഭത്തിൻ്റെതായ മനസ്സും മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തിനെ പോലെ ചിന്തിക്കുന്ന സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതെങ്കിൽ ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക് സംഘം അന്ന് മുതൽ ആരംഭിച്ചതാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് സംശയമൊന്നുമില്ല രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ എക്കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ താത്വികാചാര്യൻ ഗുരുജി ഗോൾവാൾക്കർ എന്നറിയപ്പെടുന്ന ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ

ആ രോഗത്തെ ഉന്മൂലനാശം വരുത്തുവാൻ വേണ്ടി ആരംഭിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം അന്ന് പ്രവർത്തനം ആരംഭിച്ച അക്കാലഘട്ടത്തിൽ തന്നെ ഏകദേശം അക്കാലത്ത് തന്നെ തൊള്ളായിരത്തി ഇരുപതുകളിലെ അവസാനത്തിലും തൊള്ളായിരത്തി മുപ്പതുകളുടെ ആദ്യത്തിലും തന്നെ കേരളത്തിലും സംഘത്തിന്റെ ശാഖ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലും അന്ന് സംഘം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നീണ്ട പത്ത് എഴുപത് എൺപത് വർഷക്കാലത്തോളം സംഘം കേരളത്തിൽ അവരുടെ പണി പതിനെട്ടും പയറ്റിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ചെറിയ സ്ഥാനമെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും സംഘത്തിന് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലായിരുന്നു അല്ലേ നമുക്കറിയാലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പോലും ഉയർന്നു നിന്ന ഒരുപാട് ആളുകൾ സംഘത്തെ നയിച്ചുകൊണ്ട് കടന്നുപോയി പക്ഷെ എന്നിട്ട് പോലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ലഭിക്കാതിരുന്ന സംഘത്തിന് ഇന്ന് പാർലമെന്റ് മെമ്പർ കുറിച്ച് ലെജിസ്ലേറ്റീവ് മെമ്പർ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥാ വിശേഷം ഏകദേശം കേരളത്തിൽ ആസന്ന ഭാവിയിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് പൊതുസമൂഹം കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹം വിലയിരുത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടായതെങ്ങനെയെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അത് സംഘത്തിൻ്റെ ദൈക്ഷണിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെക്കാലം ഏഴ് പതിറ്റാണ്ടോളം കാലം ശ്രമിച്ചിട്ടും കഴിയാതിരുന്നത് കേരളത്തിലെ ചില സുഹൃത്ത് പറഞ്ഞ പോലെയുള്ള സംഘങ്ങളും സംഘടനകളും അവരുടെ പ്രസംഗങ്ങളും കേസറ്റുകളും വഴി സാധിച്ചെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും ആ വസ്തുതക്ക് നേരെ പുറംതിരിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല മാത്രല്ല നെതുവത്ത് മുജാഹിദീനിന്റെ പ്രവർത്തകർ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ഫാഷിസ്റ്റ് മുഖത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും അതിന് പൊതുസമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിക്കുകയും വിളിച്ചു ചെയ്തിട്ടുണ്ട് ഫാഷിസത്തിനെതിരെ കൂട്ടായ്മ എന്ന പേരിൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോടനുബന്ധിച്ച് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ കേരള സംസ്ഥാനത്തിൽ ഉടനീളം നടത്തിയ ക്യാമ്പയിൻ ഏറെ ശ്രദ്ധേയമാണ് മതേതര രംഗത്തുള്ള മതനിരപേക്ഷവാദികളായ ആളുകളുടെ കൂട്ടായ്മ ഈ രംഗത്ത് അനിവാര്യമാണ് ഫാഷിസത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടുവാൻ അതുവഴി മാത്രമേ കഴിയൂ എന്ന് എല്ലാ തരത്തിലുള്ള ആളുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തുകയാണെന്ന് ചെയ്തത് പക്ഷേ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി ഫാഷിസ്റ്റുകൾ ഇസ്ലാമിനെതിരെ ഏതൊരു ആരോപണമാണോ ഉന്നയിച്ചത് പരിശുദ്ധ ഖുർആനെതിരെ ഏതൊരു ആരോപണമാണോ ഉന്നയിച്ചത് ആ ആരോപണം ഇന്ന് മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് പറയുന്ന പറയുന്നയാളുകളിൽ നിന്ന് ആരോപണത്തിന്റെ രൂപത്തിലല്ലാതെ ഉയർന്നു കേൾക്കുന്നു എന്നിടത്താണ് ജിഹാദിനെ കുറിച്ച തെറ്റിദ്ധാരണകൾ സമൂഹത്തിന്റെ സമൂഹ മനസ്സാക്ഷിയുടെ മുന്നിൽ വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധം ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല ഇന്ന് സ്വകാര്യ ക്ലാസ്സുകളിൽ ജിഹാദിനെ കുറിച്ച് ജിഹാദിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സുഹൃത്ത് ഓതിപ്പോയ ആയത്തില്ലേ പരിശുദ്ധ കുരാല നാലാമത്തെ അധ്യായം സൂറത്തുൽ നിസായിലെ ആയത്തിനെ പോലെ പരിശുദ്ധ കുനാൻ എട്ടാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിൽ അറുപതാമത്തെ പോലെ പരിശുദ്ധ കുനാൻ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖ്റെയിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകളെപ്പോലെ പരിശുദ്ധ കുനാല നാൽപ്പത്തേഴാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ നാല് മുതൽക്കുള്ള ആയത്തുകളെ പോലെയുള്ള ആയത്തുകൾ ഇസ്ലാമിനെ വിമർശിക്കുവാൻ ഇസ്ലാം ഭീകരവാദമാണ് എന്ന് പഠിപ്പിക്കുവാൻ ഇസ്ലാം തെറ്റ ഇസ്ലാം അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ആദർശമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധർ ഉപയോഗിച്ചിരുന്ന അതേ ഭൂമികയിൽ വെച്ച് ഇന്ന് ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നവർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ജിഹാദിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം പറഞ്ഞു കൊടുക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നും ബാധ്യതയാണ് എന്നുമുള്ള ബോധ്യമാണ് സമൂഹത്തിന്റെ നടുവിൽ ഇറങ്ങിക്കൊണ്ട് ഇത് പറയാൻ നദോത് ഉൽ മുജാഹിദിന്റെ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശത്രുവാണ് ഫാസിസം കേരളത്തിലേയല്ല ഇന്ത്യയിലേ അതുകൊണ്ട് തന്നെ ആ പൊതുസമൂഹത്തെ ആരോഗ്യത്ത് ബോധവൽക്കരിക്കുവാൻ മുജാഹിദിന്റെ പ്രവർത്തകരെ എക്കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഉള്ള ചോദ്യം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം സാമ്രാജ്യത്വത്തിനെതിരെ നടക്കുന്ന ശക്തമായ മുന്നേറ്റങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നടക്കുമ്പോൾ അതിനെതിരെ അതിനെതിരെ സാമ്രാജ്യത്വത്തിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ചിലർ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ജിഹാദി മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുന്നു എന്ന അത് അതിനോച്ചാനോ പാടുന്നവരാണ് സെലഫികൾ എന്ന പൊതുവായ ആരോപണമാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരുപാട് അറബ് നാടുകളുണ്ട് അല്ലേ നമുക്ക് തന്നെ പരിചയമുള്ള അറബ് നാടുകളില്ലേ ഈ അറബ് നാടുകളിൽ വ്യഭിചാരം പരസ്യമായി നടക്കുന്ന നാടുകളുണ്ട് ജൂതന്മാർക്കനുസൃതമായി ഹോളിഡേ മാറ്റി നിർണയിക്കാൻ വേണ്ടി ചർച്ച നടക്കുന്ന നാടുകളുണ്ട് അതേപോലെയുള്ള തോന്നിവാസങ്ങൾ വ്യാപകമായി നടക്കുന്ന നാടുകളുണ്ട് ഷഡോമിക്ക് രാജകീയമായ പരിവേഷം നൽകുന്ന നാടുകളുണ്ട് മുസ്ലിം നാടുകളുടെ പേരിൽ നിലനിൽക്കുന്ന നാടുകൾ പക്ഷെ അവർക്കെതിരെയൊന്നും ഒരു ജിഹാദി മുന്നേറ്റവും ഒരു സ്ഫോടനവും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ലോകത്തിലെ ജിഹാദി മൂവ്മെന്റുകൾ തയ്യാറായിട്ടില്ല എന്തേ സൗദിയിൽ ഇത്ര വലിയ പ്രശ്നം സൗദി അറേബ്യയുടെ രാജഭരണത്തോടോ അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന എല്ലാ അവരുടെ നിലപാടുകളോടുമോ നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ തിരുസുന്നത്തും പറയുന്ന ആശയാദർശങ്ങൾ സാമൂഹ്യ തലത്തിൽ കുറേയെങ്കിലും നടപ്പാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും തൗഹീദിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഷിർക്കിന്റെ ലാ യാതൊരു ലാഞ്ചനയും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രം ഇന്ന് സൗദി അറേബ്യ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ രാജ്യത്തെ തന്നെ തീവ്രവാദം കൊണ്ട് തകർക്കണമെന്ന ആർക്കാണ് ഇത്ര വലിയ വാശി എവിടെ നിന്നാണ് ഈ വാശി കടന്നു വരുന്നത് ഏത് തലച്ചോറിൽ നിന്നാണ് ഇത് മുളപൊട്ടുന്നത് മറ്റെവിടെ നിന്നും അല്ലാതെ അത് സാക്ഷാൽ ഷിയായിസത്തിന്റെ തലച്ചോറിൽ നിന്നാണ് ഷിയായിസത്തെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയോട് അതിന് തീർത്താൽ തീരാത്ത പകയുണ്ട് അതേ പക വ്യഭിചാരത്തെ സാർവത്രികമാക്കിയ നാട്ടുകളോടില്ല അതേ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള ഒരു നാടിനോടുമില്ല പക്ഷേ ഇവിടെ അഹൽ സുന്നത്തിൻ്റെ ആശയാദർശങ്ങളെ ഒരു പരിധി വരെ എങ്കിലും പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രദേശം എന്നുള്ള നിലക്ക് ആ രാജ്യത്തെ തകർക്കാൻ ആ രാജ്യത്തെ തകർത്ത് സാമൂഹ്യ ജീവിതം വളരെ കലുഷിതമാക്കി തീർക്കുവാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം ഒരുപാട് നാളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ തെറ്റിദ് അവിടുത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് അതോടൊപ്പം തന്നെ ജിഹാദി മുന്നേറ്റം എന്ന പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉണ്ടല്ലോ സ്ഫോടന പരമ്പരകൾ അതിനു വേണ്ടിയുള്ള പ്രചോദനത്തിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും പരിപാടികളും മറ്റൊരു വശത്ത് അമേരിക്കക്ക് സൗദി അറേബ്യ തകർന്നിട്ട് വലിയ കാര്യമാണല്ലോ കിട്ടാൻ പോകുന്നത് സത്യത്തിൽ അമേരിക്ക സാമ്രാജ്യത്വ പക്ഷങ്ങളും എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ലോകത്ത് സാമ്രാജ്യത്വം വിശേഷിച്ച് സാമ്രാജ്യത്വം ഇന്ന് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ച് ജൂതലോബി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് രണ്ട് മുഖങ്ങളുണ്ട് എന്നും അതിലൊരു മുഖം വഹ വഹാബി മുഖമാണ് എന്നും സൗദി അറേബ്യയാണ് അതിൻ്റെ മുഖസ്രോതസ് എന്നും അത് സകല കലാപങ്ങളുടെയും സകല ദോഷങ്ങളുടെയും സകല തോന്നിവാസങ്ങളുടെയും സക സകല പ്രശ്നങ്ങളുടെയും മുഖമാണത് എന്നും മറ്റൊരു മുഖം സൂഫി ഷിയാ മുഖമാണ് എന്നും ആ സൂഫി ഷിയാ മുഖമാണ് ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖമെന്നും അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖമായ സീഫ് സൂഫി ഷിയാ മുഖത്തെ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുകയും അതിനെയാണ് പാലൂട്ടി വളർത്തുകയും ചെയ്യേണ്ടത് എന്നുമുള്ള തത്വങ്ങൾ മുസ്ലിം നാമധാരികളെ വെച്ചുകൊണ്ട് അമേരിക്കയിലെല്ലാം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ അതേ രൂപത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി തന്നെ വിലക്കെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അമേരിക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാമിദ് അൽ ഖാർ എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ അംബാസഡർ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ നിന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം തന്നെ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം അത് ഷിയായിസത്തിൻ്റെയും സൂഫിയസത്തിന്റെയും മുഖമാണ് അത് രണ്ടും ഒരേ മുളയിൽ നിന്ന് പൊട്ടിയതാണ് മറ്റേ മുഖം വളരെ ശുഷ്കമായ മതമോലികതാവാദപരമായ മുഖമാണ് അത് വഹാഭിസത്തിൻ്റെ സലഫിസത്തിൻ്റെ മുഖമാണ് അതിനെ തകർക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന ചിന്തയുണ്ടാക്കുന്ന ഗ്രന്ഥങ്ങൾ ആ പുസ്തകങ്ങൾ ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കിടയിൽ സാർവത്രികമായി വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പാവം എവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സമസ്ത കേരള ജമിയത്തുള്ള സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഷിയായിസത്തിലേക്ക് ഷിയായിസത്തിന്റെ ആശയത്തിലേക്ക് ഒരു 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 മനസ്സിനെ വളരെ സമർത്ഥമായി തിരിച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് കേരളത്തിൽ ഉയർന്നു കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മാസികകളും സമസ്ത കേരള ജമിയത്തുള്ളമ്മയുടെ അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കീഴിൽ നട കീഴിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഷിയാക്കളുടെ തത്വശാസ്ത്രമാണ് എന്നും ഷിയ നേതാക്കന്മാർ പഠിപ്പിച്ച ആശയങ്ങളാണ് എന്നുമുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഞാനൊരു ആരോപണം മാറി പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇത് വളരെ ബോധപൂർവമായ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇസ്ലാം പച്ചയായി കൃത്യമായി കളങ്കരഹിതമായി പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത് അഹുസുന്നൽ ജമാഅയാണ് എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ തന്നെയാണ് ഇവരെല്ലാവരും ഭയപ്പെടുന്നതും വെറുക്കുന്നതും എതിർക്കുന്നതും അതിന് തമസ്കരിക്കുവാൻ വേണ്ടിയാണ് പ്രവർത്തനം നടക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഭീകരവാദം ഉണ്ടാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം യുവാക്കളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഇവർക്കെല്ലാം സൈദ്ധാന്തികമായി അടിത്തറ നൽകുന്നത് ഷിയായിസമാണ് ഷിയാക്കളുടെ തലച്ചോറാകട്ടെ ഷിയായിസത്തിൻ്റെ തലച്ചോറാകട്ടെ ജൂതായുസത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ചരിത്രപരമായ യാഥാർത്ഥ്യവുമാണ് അത് പഠിക്കാൻ മനസ്സിലാക്കുവാൻ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ഇത്തരം പരിപാടികളുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകൂ ഇൻഷാല്ലാ നാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനങ്ങളുടെ ഇപ്പറയുന്ന ജിഹാദി മുന്നേറ്റങ്ങളുടെ പലതിൻ്റെയും യഥാർത്ഥത്തിലുള്ള മുഖം ഏതാനും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായി ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമുക്ക് കാത്തിരുന്ന് കാണുക പക്ഷേ ഈ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് ജിഹാദിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ആദർശത്തിൻ്റെ പേരിൽ ഒരാളും തന്നെ ഈ ഇസ്ലാം വിരുദ്ധമായ ആ ചേരിയിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ദൗത്യ ദൗത്യനിർവഹണത്തിന് നദോത് മുജാഹിദീൻ്റെ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് എന്നനുബന്ധമായി പറഞ്ഞുകൊള്ളട്ടെ അസലമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് അലി ജിന്ന തമിഴ്നാടാണ് ഞാൻ ഇവിടെ പാത്ര കച്ചവടം ചെയ്യുന്നുണ്ട് ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ശരിക്കും പഠിച്ചത് ഞാൻ മുസ്ലിമാണ് എന്നാലും ഇവിടെ ഈ സ്ഥലത്തിലേക്ക് ഞാൻ മരണക്കിണറ്റിൽ ബൈക്ക് ഓട്ടിച്ച ആളാണ് അപ്പോൾ ഇപ്പോൾ ഖുറാനെ ഹദീസൈ നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹ് എന്താ പറയുന്നുണ്ട് ലഗത് കാണലഖും ഫി റസൂൽ ഇല്ലാഹി ഉസൂത്തുൻ ഹസന അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ അടുത്താണ് മാതൃക ഉള്ളത് എന്ന് അതുപോലെ ഇപ്പോ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്തഹിയാത്തുൽ ഇല്ലാഹി വ സലവാത്തു വ തൈഫാത്തു നാവ് കൊണ്ട് ശരീരം കൊണ്ട് കാശ് കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എല്ലാ നേർച്ചകളും അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് നാവുകൊണ്ട് അത് അത്ത കേൾ എല്ലാഹി വസാത്തോ തൈ അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കിക്കൊള്ളണം നാവ് കൊണ്ട് ശരീരം കൊണ്ട് കൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹുനു വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ കാ ഈ കാശുകൊണ്ട് മേടിച്ച കടാവിന് പശുവിന് ഇതുപോലെയുള്ള കാഞ്ചിറമറ്റം ഭീമാ പള്ളി ഇതുപോലെ ഉള്ള സ്ഥലത്തുകൾക്ക് നേർച്ച ചെയ്യുന്നുണ്ട് ഇത് സാമാന്യ മുസലിയാക്കൾക്ക് അറിയില്ല അങ്ങനെ അങ്ങനെ ഉണ്ട് എന്നുവെച്ചാൽ അത് അർത്ഥം മുഴുവനും അറിയാനുള്ള എല്ലാ മുസ്ലീം അറിയില്ല സാധാരണ ആൾക്കാർക്ക് അറിയില്ല വലിയ ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ അള്ളാവിനെ മാത്രമാണ് നേർച്ച ചെയ്യേണ്ടതെന്ന് കുല അള്ളാഹു പറയുന്നുണ്ട് അത് അതുപോലെ പിന്നെ ഇവർ എങ്ങനെ ഇങ്ങനെ ഇവിടെ ചെന്ന് ഇങ്ങനെ നേർച്ച ചെയ്യുന്നുണ്ട് ഈ എന്താ മക്ബറില് കൊണ്ടുപോയി നേർച്ച ചെയ്യുന്നത് അതും അറിയണം പിന്നെ ഈ നമ്മൾ മുജാഹിദ് പള്ളിയിൽ ജുമാ നമസ്കാരം തുടങ്ങി നിർത്താതാവുമ്പോൾ ചെറിയ ദുബാവും ഓതുന്നുണ്ട് അത് ഹദീസിലെ ഉണ്ടോ പറയണം പറയണം പിന്നെ ഇത് എന്തിനാണെന്ന് നിങ്ങൾ വിഷയം ജിഹാദ് തെറ്റും ശരിയും ആണെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു ജിഹാദ് ആയതുകൊണ്ട് ഉത്തരം നൽകുകയാണ് കാരണം മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ജിഹാദാണ് ഇതുമായി ബന്ധപ്പെട്ടത് ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മറുപടി തന്നെയാണ് അള്ളാഹു സുബഹാനുഹുവ താഴെക്ക് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അത് ആരാധനയായി പ്രാർത്ഥനയായി നേർച്ചയായി വഴിപാടായി നൽകിക്കൊണ്ടിരിക്കുന്നത് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നബിസലാഹു അലഹി വസലമ നിയോഗിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിന് തികച്ചും വിരുദ്ധമായ ആദർശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരും വസ്ലമയോട് അള്ളാഹു സുബാന പ്രഖ്യാപിക്കാൻ പറഞ്ഞത് പറയുക ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് വലാ ബിഹി അഹദ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് കൊണ്ട് ഞാൻ അവരിൽ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് നബി അലഹി വസ്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ് അഥവാ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നടത്തുകയുള്ളൂ എന്ന് ഈ രൂപത്തിലും ഒക്കെ പ്രഖ്യാപിക്കാൻ പറഞ്ഞതായി നമുക്ക് കാണാം മക്കയിലെ മുച്ചിരിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് നബിസ് അലഹി ഒരു ചോദ്യം അവരോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബാന നൽകി നബിയെ ചോദിക്കുക നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ ലംബിയാക്കളുണ്ട് മഹാന്മാരുണ്ട് ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് ഈ ശക്തികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം എനിക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ എന്റെ കച്ചവടത്തിൽ നഷ്ടം വരുത്താൻ ഉദ്ദേശിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടതില്ല എന്ന് പടച്ചതമ്പുരാൻ നിശ്ചയിച്ചാൽ എനിക്ക് മാരകമായ രോഗമുണ്ടാകേണ്ടതാണ് എന്നാണ് നിശ്ചയമെങ്കിൽ പടച്ചുരാശ്ചയമെങ്കിൽ പടച്ചതമ്പുരാൻ എനിക്ക് നിശ്ചയിച്ച ആ ഉപദ്രവം ഇല്ലാതാക്കുവാൻ നിങ്ങൾ ഡെയ്തു കൊണ്ടിരിക്കുന്ന ഈ ശക്തികൾക്ക് കഴിയുമോ അതേപോലെ തന്നെ ഔ അറാദനി ബ്രാഹ്മ പടച്ചതമ്പുരാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകാൻ ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഒരു റഹ്മത്ത് എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ കഴിയുമോ നിങ്ങൾ ദുആ ദക്തികൾക്ക് അള്ളാഹുവിന്റെ തടഞ്ഞു നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാൻ വേണ്ടി പറയുകയാണ് സ്വാഭാവികമായും ബുദ്ധിയുള്ള മനുഷ്യന് ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ല നേരത്തെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച കാഞ്ഞിരമറ്റത്തേക്ക് നേർച്ചയാക്കുന്നവരായാലും ഭീമാപ്പള്ളിയിലേക്ക് നേർച്ചയാക്കുന്നവരായാലും കേരളത്തിലോ കേരളത്തിനകത്തോ പുറത്തോ ഉള്ള ഏത് പള്ളികളിലേക്കും ഏത് മക്ബറകളിലേക്കും നേർച്ചയാക്കുന്നവരായാലും സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക പടച്ച തമ്പുരാൻ എനിക്ക് സന്താനം ഉണ്ടാകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് എങ്കിൽ ഭീമാ പള്ളിയിലെയോ ഏർവാടിയിലെയോ മുത്തുപ്പാട്ടയിലെയോ ശേഖന്മാർക്കോ ബീവിമാർക്കോ എനിക്കൊരു സന്താനത്ത് നൽകാൻ കഴിയുമോ എൻ്റെ കുഞ്ഞിന് എന്റെ ഭാര്യക്ക് എന്റെ മകന് എന്റെ മാതാവിന് രോഗമുണ്ടാകണമെന്നാണ് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത് എങ്കിൽ ഏത് ശേഖനാണ് ഏത് ഭീതിക്കാണ് അള്ളാഹുവിന്റെ ആ നിശ്ചയത്തെ തടഞ്ഞു നിർത്താൻ കഴിയുക എന്ന് നാം സ്വയം ചോദിച്ചു നോക്കുക അതേപോലെ പീഡികകളിൽ കടകളിൽ അതേപോലെ വീടുകളിൽ വാഹനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന തകിടുകളും അതേപോലെ തന്നെ കടലാസുകളും പടച്ചതമ്പുരാൻ എന്റെ കച്ചവടം എന്റെ കട നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തണമെന്നാണ് പടച്ച തമ്പുരാന്റെ തീരുമാനമെങ്കിൽ ഏത് മുസ്ലിം ആരെഴുതി തന്നിരിക്കുന്ന തകിടിനാണ് എന്റെ കച്ചവടം ലാഭത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുക എന്ന് നാം ചോദിച്ചു നോക്കുക ഈ ചോദ്യത്തിന് മുന്നിൽ സ്വാഭാവികമായും നാം മൗനികളാകേണ്ടി വരും ആ മൗനത്തിന് മുന്നിലാണ് അലഹി വസലമയോട് പ്രഖ്യാപിക്കാനായി പടച്ചതമ്പുരാൻ പറഞ്ഞത് കൊൽ നബിയെ പ്രഖ്യാപിക്കുക ഈ ഉത്തരം മുട്ടലിനു മുന്നിൽ അള്ളാഹു അല്ലാത്തവരോട് ആ ചെയ്യുന്ന ആളുകളുടെ മൗനത്തിന് മുന്നിൽ അങ്ങ് പ്രഖ്യാപിക്കുക ഹസ്ബി അല്ലാഹ് എനിക്ക് മതി അലൈഹി യതവക്കലുൽ മുതവക്കിലുൻ അവരിലാണ് പ്രഖ്യാപിക്കുക ഇങ്ങനെ പടച്ചതമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വിവിധ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് കേരളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന വഴി എന്ത് പറ്റി എന്ന ഹാസി ിയുടെ പുസ്തകത്തിൽ പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം സാക്ഷാൽ ഇബിലീസിന്റെ വാദമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം സാക്ഷാൽ ബിലീസിന്റെ വാദമാണെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ മുജാഹിദ് പണ്ഡിതന്മാരെ സുന്നി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു എഴുതി വിടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരത്തെ സൂചിപ്പിച്ച ചോദ്യവും പ്രവാചകൻ പറഞ്ഞ ഉത്തരവും ഈ സമൂഹത്തെ ഓർമ്മിപ്പിക്കുവാനുള്ളത് അത് പൂർണമായി അംഗീകരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അങ് കാസർഗോഡ് തലങ്കര മുതൽ ഇങ് തിരുവനന്തപുരം ഭീമാപ്പള്ളി വരെയുള്ള സകലമാന ഭീപിമാരെയും സകലമാന ഭംഗന്മാരെയും വിളിച്ച് മുസ്ലിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആരംഭിക്കുന്ന പ്രസംഗങ്ങൾക്കല്ല അതേപോലെ തന്നെ അത്തരം മഹാന്മാരുടെ പേരുകൾ പറഞ്ഞ് അത്തരം ജാറങ്ങൾ മുസ്ലിങ്ങളുടേതാണെന്നതിന്റെ പേരിൽ തകർക്കപ്പെടുമ്പോൾ പാതിരാവുകളിൽ അതിന് അതിന് പോയി കാവലിരിക്കേണ്ട ബാധ്യത മുസ്ലിം എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന രഹസ്യമായ ക്ലാസുകളിലെല്ലാം മറിച്ച് ഹസ്ബി അള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠിച്ചതമ്പുരാൻ മതി എന്ന് പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് ഈ മുസ്ലിം സമൂഹം ഉയർന്നു വരണം അതാ ആ തലത്തിലേക്ക് എത്തിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് ഇവിടെ വിശ്വാഭരണത്തില് ഒരു സുഹൃത്ത് നിസാൽ അൻപത്തി ഒമ്പതാം താരത്തി തെറ്റായ അർത്ഥമാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഖുർആനിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ തുച്ഛമായ വിലക്ക് വിറ്റ് ഒരുപാട് പേരെ ഖുറാൻ പറയുന്നുണ്ട് ഈ രീതിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഖുറാനെ തെറ്റായ അർത്ഥ തലങ്ങളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നത് ശരിയാണോ അത് ജിഹാദിൻ്റെ മാർഗം ജിഹാദിൻ്റെ മേഖലയാണോ എന്നാണ് വിശദീകരിക്കേണ്ടത് അതീ ഉള്ള റസൂൽ ഔലിമീൻഖും ഫറദ്ദുഹു അല്ലാ റസൂൽ ഇവിടെ മതകാര്യങ്ങളിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയില്ല ഖുറാനിൽ അങ്ങനെ ഒരു മതകാര്യങ്ങളെന്ന് പറയുന്നില്ല എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന് ഉത്തരം പറയേണ്ടതുണ്ട് അത് ജിഹാദിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പറഞ്ഞതാണോ എന്നും അസ്ലാമലൈക്കും തുടക്കത്തിൽ നാലാമധ്യായം അമ്പത്തൊമ്പതാമത്തെ ആയത്ത് ഞാൻ വിശദീകരിച്ചിരുന്നു അതിൻ്റെ അർത്ഥം പറഞ്ഞെടുത്ത് തെറ്റായിട്ടാണ് പറഞ്ഞത് തുച്ഛമായ വിലക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളയുന്നവരുടെ സ്വഭാവമാണിത് എന്നാണ് ചോദ്യകർത്താവ് ചോദ്യകർത്താവ് മനസ്സിലാക്കിയെടുത്ത് ചെറിയൊരു തെറ്റ് പറ്റിയു ഞാൻ അർത്ഥം പറഞ്ഞിടത്ത് എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഖുർആാനിനെ ഓതിത്തരേണ്ടതും സുമ്മ ഇന്ന അലൈന ബയാന പിന്നെ അതിനെ വിശദീകരിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്ന് എഴുപത്തഞ്ചാം അധ്യായം സൂറത്ത് കിയാമ പത്തൊമ്പതാമത്തെ സൂപ്തത്തിൽ സർവാധിനാഥനായ റബ്ബ് പറയുന്നുണ്ട് ഖുറാനിൻ്റെ ഒരു ഇറങ്ങിയാൽ അത് എൻ്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിനൊത്ത അർത്ഥം പറയല്ല ആ ആയത്തിന് അലൈഹി സൈസ്മെ എന്ത് വ്യാഖ്യാനിച്ചു മൻദ സഫി അമ്രി ഹാദ മാൻ ഈ കാര്യത്തിൽ അഥവാ മതകാര്യത്തിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻതനാജത്തും ഫീ ഷെയ്യെന്ന് പറഞ്ഞാൽ വല്ല കാര്യത്തിലും എന്നതുകൊണ്ട് ഉദ്ദേശം മതമാണ് എന്നാണ് റസൂൽ ലാഹി സാഹു അലൈവ് വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് നബിയും ലോകത്തും ഫസിരിങ്ങളെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് മതമാണ് ഇപ്പം ഒരാൾ വാർപ്പിൻ്റെ വീട് വെക്കണോ അല്ല അയാൾ ഓടിട്ട വീടുണ്ടാക്കിയാൽ എന്ന് ചോദിച്ചാൽ ഈ ആയത്ത് പ്രകാരമാണെങ്കിൽ കുടുങ്ങിപ്പോവും ചോദ്യകർത്താവും കുടുങ്ങും ദുനിയാവിലെ മനുഷ്യന്മാരൊക്കെ കുടുങ്ങും വീടെങ്ങനെയാ വെക്കേണ്ടത് വാഹനം എങ്ങനെയാ ഓടിക്കേണ്ടത് അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഫാക്ടറി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അത് ഖുറാനിലേക്കും മടക്കിയാൽ മതിയോ ഇവിടെ ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടക്കേണ്ടത് മതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ മതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടക്കണം കാരണം ആയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അനുസരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളഹാനേയും റസൂലിനെയും ഉലുൽ അമറിനെയും അഥവാ ഭരണകർത്താക്കളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ അനുസരിക്കാമെന്ന് വളർത്തു പറഞ്ഞു എന്നിട്ട് ഖുറാൻ പറയുന്നത് വല്ല കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ മതമാണ് ആ മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്ന് എന്നു അവിടെ ഉലിൽ കട്ട് ചെയ്തു അതിനുള്ള അവകാശം അവർക്കില്ല ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക അതുകൊണ്ടാണ് ലം മാ ബിഹിമാ കിതാബ് അല്ലാഹി റസൂലിഹി എന്ന് നബി സല്ലല്ലാഹി അലൈഹി സ്വലം പറഞ്ഞു അപ്പൊ എന്റെ വകയായി ഒരു വ്യാഖ്യാനം നൽകിയിട്ടില്ല ലോകത്ത് ഈ കേരളത്തിൽ തന്നെ ഖുറാൻ പരിഭാഷകർക്ക് എത്രയോ സംഘടനകൾ ഉണ്ടല്ലോ ആ ആയത്ത് ആയത്ത് പരിശോധിച്ചാൽ അതിന് വ്യാഖ്യാനവും അർത്ഥവും കൊടുത്തവർ എന്ന് മനസ്സിലാക്കിയത് അൻതും ഉമൂരിദ്നിയാക്കും നിങ്ങളെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കാണറിയാന്ന് ഈത്തപ്പനെ പരാഗണം നടത്തുന്ന ഇടത്തിൽ നബി പറഞ്ഞു അപ്പൊ അത് നോക്കിയാൽ ഖുറാനിലും സുന്നത്തിലും കിട്ടൂല ഇസ്ലാം എന്താണ് എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ കൈകെട്ടണം എങ്ങനെ ഹജ്ജ് ചെയ്യണം എങ്ങനെ നോമ്പ് നോൽക്കണം എങ്ങനെയാണ് ജക്കാത്ത രൂപം എന്താണ് വിശദീകരണം എന്താണ് ഇതൊക്കെ അതുകൊണ്ടാണ് റസൂൾ പറഞ്ഞത് ഞാനെങ്ങനെ നമസ്കരിച്ചോ അങ്ങനെ നമസ്കരിക്കണം നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ വക അർത്ഥമൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് എല്ലാ ബസിഡുകളും അങ്ങനെ വ്യാഖ്യാനിച്ചത് ആർക്കൊന്നോളതിന് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതൊരു പുതുമ തന്നെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മുഹമ്മദ് അഷ്റഫ് പോഞ്ഞാശേരി ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിഹാദി മുന്നേറ്റങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് നല്ലൊരു ശതമാനവും സലഫികളെയാണ് ഷെയ്ഖ് ഉസാമാ ബില്ലാദൻ ഫിലിപ്പീൻസിലെ അബൂ സയ്യാഫ് കാശ്മീരിലെ പല മുജാഹിദ് ഗ്രൂപ്പുകളും ചച്ചനിയൻ മുജാഹിദുകൾ എന്നിവരെല്ലാം സൗദി അറേബ്യൻ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബുനുബാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കശ്മീരിൽ നടക്കുന്ന പോരാട്ടങ്ങൾ ജിഹാദാണെന്നും അതിനെ പിന്തുണയ്ക്കൽ ലോക മുസ്ലിങ്ങളുടെ ബാധ്യതയാണെന്നും ഈ അവസരത്തിൽ ഫലസ്തീനിൽ ദീനിനും പിറന്ന മണ്ണിനും വേണ്ടി പോരാടുന്ന ഫലസ്തീൻ ഇന്തിഫാദയുടെ വക്താക്കളാണ് ആയിരുന്ന ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഷഹീദിനെയും ഷഹീദ് റൻതീസിയെയും മുജാഹിദ് പ്രസ്ഥാനം വളരെ മ്ളേച്ചമായാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരിൽ നടന്ന പോരാട്ടങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ ദാസനായിരുന്ന മിർസ ഗുലാൻ അഹമ്മദ് കാദിയാനിയെക്കൊണ്ട് അവർ ഒരു പുതിയ മതമുണ്ടാക്കുകയുണ്ടായി നിലവിൽ ഒരു പുതിയ മതം മുസ്ലിങ്ങളിൽ വേരോടുകയില്ല എന്ന് മനസ്സിലായിട്ടുള്ള ജൂത സാമ്രാജ്യത്വ ശക്തികൾ കേരളത്തിൽ മൂന്നായി പിളർന്ന കേരളത്തിൽ മു കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ ഒരു കഷ്ണമായ നിങ്ങൾ നതുവത്തുകാരെ കൊണ്ട് ജിഹാദിനെതിരിൽ പറയിപ്പിക്കുകയും ആഗോളതലത്തിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങളിൽ നിന്ന് ഇതിനെ ഈ ജിഹാദിനെതിരെയുള്ള ഈ സംരംഭത്തെ ആഗോള തലത്തിലേക്ക് എത്തിക്കുകയും അറബ് ഏകാധിപതികളായ അറബ് ശൈഖ്മാരെയും ഫല ഇസ്രായേലി ജൂതായിസത്തെയും അതുപോലെ തന്നെ അമേരിക്കയെ തന്നെയും സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വിഫല ശ്രമമാണ് ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും ഞാൻ കരുതുന്നു വിശദീകരണം ആവശ്യപ്പെട്ടു സുഹൃത്തിൻ്റെ ചോദ്യം വളരെ രസകരമാണ് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ മൂന്നായി പിളർന്ന മുജാഹിദുകളിലെ ഈ പരിപാടി നടത്തുന്ന വിഭാഗത്തെ ജൂതന്മാർ വിലക്കെടുത്തതാണ് ലോകസലഫികൾ എല്ലാവരും ഈ മുജാഹിദുകളുടെ വീക്ഷണത്തിനെതിരാണ് അതേ ആളിനെ കുറച്ച് മുൻപ് പറയും ലോക സലഫികൾ ആ സലഫികൾ അമേരിക്കയുടെ സ്തുതിപാഠകരാണ് ആ കേരളത്തിലെ ഈ മൂന്നായി പിളർന്ന ഒരു വിഭാഗത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് സൗദി അറേബ്യ അമേരിക്കയുടെ സ്തുതി പാഠകനായത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് നോക്കി സ്വന്തം ഞങ്ങൾ ഇത്ര വലുപ്പം കൊണ്ടുപോകുന്നു കാരണം ഞാൻ ഇവിടുത്തെ ഈ മൂന്നായിപ്പിളർന്ന സല മുജാഹിദുകളിലെ ഈ ചെറിയ വിഭാഗത്തിൻ്റെ സ്വാധീനം കൊണ്ട് സൗദി അറേബ്യ അടക്കം അതിൻ്റെ നയങ്ങളെയെ എല്ലാം സ്വാധീനിക്കാൻ മാത്രം ശക്തി ഇവിടുത്തെ മുജാഹിദുകൾക്കുണ്ടോ എന്ന് അങ്ങനെയൊന്നും സ്വയം തോന്നി ഏതായിരുന്നാലും രസമാണ് ഇവരുടെ വാദങ്ങളുടെ കോലം ഇത് തന്നെയാണ് പ്രശ്നവും യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സലഫികളെ സലഫി മുഖമൂടിയിട്ടയാളുകളെ ഈ രംഗത്തേക്ക് വളരെ സമർത്ഥമായി കൊണ്ടുവന്ന് സലഫികളെ തെറ്റിദ്ധരിപ്പിക്കുവാനും സലഫികളെ ഒറ്റപ്പെടുത്തുവാനും സലഫികളെ മാറ്റി നിർത്തുവാനും സലഫി മുഖമാണ് ലോകത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും മോശമായ മുഖമെന്ന് വരുത്തി തീർക്കുവാനും കഴിഞ്ഞ കുറേ കാലമായി ഇസ്ലാം വിരുദ്ധർ ഷിയാക്കളായ എഴുത്തുകാരുടെ പിൻബലത്തോടുകൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഉസാമ ബില്ലാദനാണല്ലോ ഷെയ്ഖ് ഉസാമ ബില്ലാദനാണല്ലോ സലഫികളുടെ ലോക നേതാവായി ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ ഷെയ്ഖ് ഉസാമ ബില്ലാദൻ സലഫികളുടെ ലോക നേതാവായി മാറിയത് എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല എന്തുകൊണ്ടെന്നാൽ ബില്ലാദൻ്റെ മകനായ ഒരു യമനി അറബിയാണ് ബില്ലാദൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ഉസാമ ജനിക്കുന്നത് ഉസാമയുടെ ചെറുപ്പകാലം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ തന്നെ പറയുന്നത് പാശ്ചാത്യ അഭിനിവേശമുള്ള അമേരിക്കയുടെ താല്പര്യമുള്ള ഒരാളായി ആ പിന്നെ അങ്ങോട്ട് എഞ്ചിനീയറിംഗിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയ ഷീ ഷെയ്ഖ് ഉസാമാബില്ലാദന് മതപരമായ അറിവ് ലഭിച്ചിട്ടുള്ളത് മതപരമായ അറിവ് ലഭിച്ചിട്ടുള്ളത് സാഷാൽ ഷെയ്ഖ് മുഹമ്മദ് ഖുതുബില്ലെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ഖുതുബ് ഏത് സലഫി മെത്തഡോളജി അനുസരിച്ച് പഠിച്ച പഠിച്ചയാളാണ് എന്നൊന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നാണ് എൻ്റെ എൻ്റെ ബഹുമാനപ്പെട്ട ചോദ്യകർത്താവിനോടും അദ്ദേഹത്തിന് ആശയം നൽകിയ ആളുകളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ഖുതുബിൻ്റെ ശിഷ്യനായി വളർന്നു വന്ന് ആ ഒരു ആശയം മനസ്സിലുണ്ടായി അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന് പിന്നീട് നമ്മൾ കാണുക സാക്ഷാൽ അമേരിക്കയുടെ സാക്ഷാൽ അമേരിക്കയുടെ പ്രതിനിധിയായി പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ കീഴിൽ എം എ കെ എന്നറിയപ്പെടുന്ന മക്തബ അഹിദ്മീർ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ കാണുക എന്തിന് ലോകത്തുള്ള പട്ടിണി കിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അമേരിക്കയുടെ പണം ഉപയോഗിച്ച് റഷ്യൻ ചമ്പണയ്ക്കെതിരെയുള്ള ജിഹാദ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞ ഉസാമ ബില്ലാദൻ ഈ ഉസാമ ബില്ലാദൻ പിന്നീട് അമേരിക്കയുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടാതായി സ്വാഭാവിക അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിൻ്റെ രീതി അതാണ് ഒരു ഇരയെ ഉപയോഗിക്കും ഇരയെ വേണ്ടാതായാൽ അതിനെ വെടിവെച്ച് കൊല്ലും വെടിവെച്ച് കൊല്ലാൻ നേരത്ത് സ്വാഭാവിക അദ്ദേഹത്തിന് അത് മനസ്സിലായി അപ്പോൾ അദ്ദേഹം കിട്ടിയ വടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ലോക രാഷ്ട്രീയ ചലനങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഇനി ലോകസലഫികൾ ലോകസലഫികൾ എന്നൊരു വിഭാഗത്തെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ വിഭാഗത്തിന്റെ നേതാവ് ആരൊക്കെയാണ് നേതാക്കന്മാര് നമ്മൾ തീരുമാനിക്കുകയാണ് ചെച്ചിനിയയിലെ സലഫികൾ ആരാ അത് പറഞ്ഞത് അവരന്നെ അല്ലേ ഇവിടെ കുറേ ആളുകൾ കാഞ്ഞിരമറ്റം ഔലിയൻ്റെ അടുത്തേക്ക് പോകുന്നു പ്രകടനമായി നല്ല നീട്ട നീളം താടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ റബ് വസ്ത്രല്ലണ്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ ഞങ്ങൾ സെലഫികളാണ് എന്താ സീ സെലഫി ഇതൊരു പുതിയ സെലഫിയാണ് അപ്പോൾ നമ്മൾ അംഗീകരിക്കുക അതും സെലഫി തന്നെ എന്താ കാരണം ഓര് പറഞ്ഞത് അങ്ങനെയാണ് അവര് പറഞ്ഞത് സെലഫിയാണ് എന്നുള്ളത് കൊണ്ട് സെലഫികൾ എന്ന് പറയാൻ കഴിയില്ല ആരെയും സെലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല ഒരു മെത്തഡോളജിയുടെ പേരാണത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനെയും തിരുസുന്നത്തിനെയും സെലഫു സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന മെത്തഡോളജിയാണ് സലഫികളുടെ മെത്തഡോളജി അത് സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾ സലഫിയാകൂ അതല്ലാതെ ഞാൻ സെലഫിയാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് സലഫി ആയിക്കൊള്ളണമെന്നില്ല ഇപ്പം കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പലരും അയച്ച റിപ്പോർട്ട് അനുസരിച്ച് സലഫിയത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് പല പ്രസ്ഥാനങ്ങളും ഇവിടെ നിന്ന് വലിയ സെലഫി സംഘടനകളായി സെലഫികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ടുകൾ അയക്കുകയും അവരുടെ സാമ്പത്തിക സഹായം നേടുകയും ആ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയും ആ സ്കോളർഷിപ്പ് സ്വന്തം സംഘടനയുടെ ഓഫീസ് വികസനത്തിന് ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നത് അങ്ങാടിയിൽ പാട്ടല്ലെങ്കിലും വിവരമുള്ളവരുടെ അടുത്ത് വിവരമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആ എഴുത്തനുസരിച്ച് അവരുടെ റിപ്പോർട്ട് അനുസരിച്ചല്ല അവരെ സെലഫികളാക്കി കൂട്ടുകയാണെങ്കിൽ ഏകദേശം എടുത്ത എല്ലാ ജാതിയും സെലഫികളായിരിക്കും ഒരുവിധമെല്ലാം ഒരുവിധമെല്ലാം സെലഫികളായിരിക്കും ഇവിടെ എനിക്ക് അവിടെ സൂചിപ്പിക്കുവാനുള്ളത് ലോകത്ത് പരിശുദ്ധ കുരാനേയും തിരുസുന്നത്തിനെയും സലഫു സാലിഹികൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ അത് സെലഫിയത്താകും തീർച്ചയായും ലോകത്ത് നടക്കുന്ന പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിൽ ശരിയായ പോരാട്ടങ്ങളുണ്ട് സംശയമൊന്നുമില്ല പലസ്തീനിലെ പോരാട്ടം അവിടുത്തെ ജനിച്ച് ജീവിച്ചു വളർന്ന മണ്ണിലെ വിലാസത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് ആ പോരാട്ടം ന്യായമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ന്യായമായ പോരാട്ടത്തിന് അന്യായമായ മാർഗം ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളിടത്താണ് സലഫികളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം മറ്റുള്ളവർ മാർസിസത്തിൽ നിന്ന് മതം പഠിച്ചവരായതുകൊണ്ട് ലക്ഷ്യം നന്നായാൽ മതി മാർഗം എന്തുമാകാം എന്നവർ മനസ്സിലാക്കുന്നു കാരണം മതം അവർ പഠിച്ചത് മാർസിസത്തിൽ നിന്നാണ് മാർസിസ്റ്റ് ആചാര്യന്മാരിൽ നിന്നാണ് സെലഫികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുരാൻ നിന്നും റസൂർലാഹിസ് വസലമിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും മതം പഠിച്ചതുകൊണ്ട് ലക്ഷ്യം മാത്രം നന്നായാ പോരാ മാർഗവും നന്നാകണം എന്ന് കൃത്യമായി സലഫികൾ പറയുന്നു തീർച്ചയായും പലസ്തീനിലെ പോരാട്ടത്തിന് അർത്ഥമുണ്ട് പക്ഷേ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പോരാളികൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസവും അംഗീകരിക്കണം എന്നല്ല അതിനർത്ഥം ഇതേപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളുണ്ട് ജനിച്ച നാട്ടിലെ വിലാസത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ട് അതേ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുണ്ട് ഇറാഖിൽ നടക്കുന്ന ഇറാഖിലെ പോരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾ ശരിയാണ് ആ പോരാട്ടം അർത്ഥമുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് സദ്ദാം ഹുസൈനുള്ള അംഗീകാരമല്ല ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ചില ഈ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ മാർഗവും നന്നാകണം എന്ന വിഷയത്തിലാണ് നമുക്കും മറ്റുള്ളവർക്കും തമ്മിൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കും അതല്ലാത്തവർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അവിടെ തന്നെയാണ് പ്രശ്നവും ഇവിടെ നമുക്ക് സാമ്പത്തിക സഹായം ആർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നോ അതല്ലെങ്കിൽ ആരാരുടെ സ്പീക്കറാണ് എന്നോ ചർച്ച ചെയ്യാൻ പറ്റിയൊരു പൊതുവേദിയല്ല പറ്റിയൊരു വേദിയല്ലല്ലോ ഇത് ഏതായിരുന്നാലും ഈ അനീതികൾ തടയപ്പെടാൻ എന്ത് മാർഗമാണ് എന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന് അനുബന്ധമായി തന്നെ അവിടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അഥവാ ചച്ചനിയയിലും ഇറാഖിലും എല്ലാം നടക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് എന്ത് പ്രതിവിധി തീർച്ചയായും പരിശോധിക്കപ്പെടണം അത് സത്യത്തിൽ അത് ചെയ്യേണ്ടത് മുസ്ലിം സമൂഹത്തിന് എന്ത് ദൗത്യമാണ് അവിടെ നിർവഹിക്കുവാനുള്ളത് എന്ന് അവിടെയുള്ള പണ്ഡിതന്മാർ പരിശുദ്ധ ഖുരാൻ്റെയും തിരുസുന്നത്തിൻ്റെയും അഹർസുന്ന് ജമാഅത്തിൻ്റെയും അഥവാ സലഫുസാലിഹികളായ മുൻഗാമികളുടെ ജീവിത മാതൃകയുടെയും അടിസ്ഥാനത്തിൽ അവരാണ് നിർണയിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ അവിടെയുള്ള പോരാട്ടമെല്ലാം ഒരൊറ്റ രൂപത്തിലാണ് നാം കാണുക ആ പോരാട്ടത്തിൽ തന്നെ ശുദ്ധ ഭൗതികവാദിയുടെ പോരാട്ടം ഉണ്ടാകും ക്രിസ്ത്യാനി സംഘടനയുണ്ടാകും അവിടെ തന്നെ മുസ്ലിം സംഘടനയുണ്ടാകും അതിൽ തന്നെ മറ്റ് മുസ്ലിങ്ങളിലെ ഭിന്ന ഭിന്ന വീക്ഷണക്കാരുടെ വ്യത്യസ്ത രീതികൾ ഉണ്ടാകും അവരുടെ എല്ലാം രീതി നമുക്ക് മീഡിയ വരച്ച് കാണിക്കുന്ന ഏതാനും സംഭവങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലുമുള്ള ഒറ്റപ്പെട്ട പണ്ഡിതന്മാരല്ല അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വ്യക്തികളോ സംഘടനകളോ അല്ല പലസ്തീനിൽ അല്ലെങ്കിൽ ചെച്ചിനിയയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് മറിച്ച് അവിടെ മുസ്ലിം സമൂഹമുണ്ട് മുസ്ലിം സമൂഹത്തിൽ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുരാൻ്റെയും തിരുസുന്നത്തിൻ്റെയും അതേപോലെ യും അടിസ്ഥാനത്തിൽ അവർ പറയണം അവർ പിന്നെ പഠിപ്പിക്കണം അവർ ജനങ്ങൾക്ക് തെർബിയു കൊടുക്കണം ആ രൂപത്തിലാകണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുക ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നു അല്ലെ ഒരുപാട് ലെവലിൽ ഉണ്ടായിരുന്നു ആളുകൾ ഒരുപാട് രൂപങ്ങളിൽ ഉണ്ടായിരുന്നു ആളുകൾ പല രൂപങ്ങളിൽ പ്രതികരിച്ച ആളുകൾ ഉണ്ടായിരുന്നു മൊർജാഖുൽ അഹമ്മദ് ഖാദിയാനിയെ ഇവർ ശരിയാക്കിയത് പോലെ സലഫികളെ കേരളത്തിലെ മുജാഹിദുകളെയാണ് പുതുതായി സാമ്രാജ്യത്വം വട്ടമിട്ടിരിക്കുന്നതെന്നാണ് സുഹൃത്തിൻ്റെ ഗവേഷണം ഗവേഷണത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തെളിവ് വേണം വെറുതെ ഗവേഷണം നടത്തിയാൽ പോരാ ഈ ഗവേഷണത്തിന് തെളിവ് വേണം യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് മുസ്ലിങ്ങളെ ഓരോ ലോകത്തെ പോരാട്ടങ്ങളും എടുത്തു നോക്കിയാൽ ഇയാള് ചോദ്യകർത്താവ് എണ്ണമിട്ട് എടുത്തു പറഞ്ഞ ആളുകളുടെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് പലപ്പോഴും ആ പ്രശ്നത്തെ ലോക മനസാക്ഷി വളരെ സൃഷ്ടിപരമായി പോസിറ്റീവായി നോക്കി കണ്ടിരുന്നുവെങ്കിൽ ഇത്തരം ആളുകളുടെ ഇടപെടലിന് ശേഷം ആ പ്രശ്നം കൂടുതൽ വഷളാവുകയും ജൂതന്മാർക്ക് അനുകൂലമായിട്ട് ആ പ്രശ്നം മാറുകയും ചെയ്തതായിട്ടാണ് പലതും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ വിഷയമാണ് ആ വിഷയത്തിൻ്റെ എല്ലാ ഒരു ചോദ്യോത്തരത്തിൽ നമുക്ക് കടന്നു വരാൻ കഴിയില്ല ഇവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇവിടെ എവിടെയെങ്കിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലല്ല അവിടെ പ്രശ്നമുണ്ട് എന്നും ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നും നാം വിശ്വസിക്കുന്നു പക്ഷെ അത് പരിഹരിക്കേണ്ടത് പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തും അതിന് സലഫുസാലിഹികൾ എങ്ങനെ പ്രയോഗവൽക്കരിച്ചോ ആ പ്രയോഗവൽക്കരണ മാതൃകയുൾക്കൊണ്ടുകൊണ്ടാകണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതല്ലാതെ ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ ഓരോ സംഘങ്ങൾക്കും തോന്നിയ രൂപത്തിൽ അത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരോ ഭൗതിക പ്രത്യശാസ്ത്രങ്ങളുടെ വക്താക്കളോ എഴുതി എഴുതിവച്ച മാർഗങ്ങളിലൂടെയുള്ള ഒരു മാറ്റമാകരുത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദിൻ്റെ പോരാളികളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും അങ്ങനെ മാസിക നടത്തുകയും അത് ദൈവാരികയാവുകയും പിന്നീടത് ദിനപത്രമാകാൻ വെമ്പുകയും ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ അലി അലീശരീഹത്തിയോടും ഉമർ മുഖ്താറിനോടും അതേ സ്നേഹം ചെകുപേരയോടുണ്ടാകുവാൻ എന്റെ കാരണം എന്നൊന്ന് പരിശോധിക്കാൻ ദാർശനികമായി പരിശോധിക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രമേ എൻ്റെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുവാനുള്ളൂ എന്റെ അലീശരിയുടെ രചനകളിൽ ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് രചനകളുടെ മാർസിസ്റ്റ് രചനകളുടെ സ്വാധീനമുണ്ടാകുവാൻ കാരണമെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് നാം എങ്ങോട്ട് നയിക്കപ്പെടുന്നു എന്ന് കൃത്യമായി മനസ്സിലാവുക ചുരുക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ് നമുക്ക് ആര് മിർസ ഗുലാമിൻ്റെ മാതിരിയാണോ അല്ലേ എന്നെല്ലാം ഉള്ളത് ആരോപണമാണ് തെളിവുകൾ ഉന്നയിക്കപ്പെടാത്തതാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ പരിശുദ്ധ ഖുര്നെയും തിരുസുന്നത്തിനെയും ഓരോരുത്തരും തോന്നിയാസം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ച് അതിന് പിന്നിലെല്ലാം പോകേണ്ടവരല്ല മുസ്ലിങ്ങൾ മറിച്ച് പരിശുദ്ധക്കൂരാനെയും തിരുസുന്നത്തിനെയും സെലഫുസാലിഹികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് പരിശ്രമിക്കണം അതായിരിക്കണം മുസ്ലിങ്ങളുടെ മാർഗം ഇന്ത്യയിലും പുറത്തും അതാണ് നം സലഫികളും മറ്റുള്ളവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മേഖല എന്താരോപിച്ചാലും എത്ര തെറി പറഞ്ഞാലും ഈ ഖുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും സാലിഹുകളുടെ ആ ശാസ്ത്രത്തിൽ എന്ന് വ്യതിചരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ സലഫികൾ സന്നദ്ധമാവില്ല എത്ര തന്നെ ഗൂഢാലോചനകൾ നടത്തി അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹു ഏറ്റവും വലിയ തന്ത്രശാലിയാണ് എന്ന പരിശുദ്ധ ഖുർആാൻ്റെ വചനത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനകളിൽ യാതൊരു ഭയവും ഈ അത്തരം ആളുകൾക്കില്ല എന്നുകൂടി അനുബന്ധമായി പറയുക ഒരറിയിപ്പ് കുഞ്ഞു കുഞ്ഞു മുഹമ്മദ് മുഹമ്മദ് മില്ലുംപടിയിലുള്ള ഈ പിൻവശത്തേക്ക് ടിയിലുള്ള ഇവിടെ ഷെഹിബിനാസിൻ്റെ ഒരു ഫത്വ ഉണ്ട് എന്ന പേരിലുള്ള ഒരു പരാമർശമുണ്ടായി യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ച ഫത്വ ആയിരത്തി നാനൂറ്റി ഒമ്പത് മൊഹറമാസം പന്ത്രണ്ടാം തീയതി സൗദി അറേബ്യയിൽ ഇബിനബാസ് അടക്കമുള്ള പണ്ഡിതന്മാർ ചേർന്ന് നൽകിയ ഫത്വയാണ് അതിലാണ് ഇത്തരം സംരംഭങ്ങൾ ശരിയല്ല എന്നും അത് അംഗീകരിക്കപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞത് ഇനി ഒന്നുകൂടി വ്യക്തമാകുന്ന ഒരു ഫത്തവ് കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഹലിൽ ബിൽ ഫിൽ കയ്യാമുബിൽ ഹുക്കൂമിയാഫി ബിലാദിൽ അറൂറ വാമൽ ജിഹാദി ജസാഖ് മുല്ലാ ഖൈറ അമുസ്ലിം രാജ്യങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്തുകയും അങ്ങനെ അമുസ്ലിങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് ജിഹാദാണോ എന്നാണ് ചോദ്യം ഇതിന് നൽകുന്ന മറുപടി ഇത്തരം സ്ഫോടനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളും അനുവദനീയമല്ല അലൽ അലൽ മുസ്ലിമീന മുസ്ലിമീന വ വ തശ്രീദ ഇത്

യുദ്ധം നടത്തിയിട്ടുണ്ടോ ആ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ യുദ്ധം നടത്താമെന്നല്ലാതെ ഇന്ന് നടക്കുന്നത് പോലെയുള്ള ഇത്തരം സ്ഫോടനങ്ങളും ഇത്തരം ചാവേർ ആക്രമണങ്ങളും ശരിയല്ല എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം വളരെ വികാരത്തോടു കൂടി ചോദിക്കുകയാണ് കാനു

അൻ ഇല്ല അവരോടത് വിലക്കപ്പെടുകയായിരുന്നു ബിദ്ദഅവ നബി സല്ലല്ലാഹു അലൈഹി കല്പിക്കപ്പെട്ടത്

ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു പോകുന്നില്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളും അതേപോലെ കൽപ്പിച്ച രൂപത്തിലുള്ള ജിഹാദും തമ്മിൽ തുലവും വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം സത്യമല്ലേ സഹോദരന്മാരെ പരിശോധിച്ചു നോക്കുക ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് നാശമല്ലാതെ എന്ത് ഹൈറാണ് ഹൈറാണുണ്ടായത് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് നാം നാദാപുരത്തായാലും ആയാലും ഈ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ കൊള്ളക്കും കൊള്ളിവെപ്പിനും മാനഭംഗത്തിനുമിരയായേണ്ടി വന്ന മുസ്ലിം സമൂഹത്തിന്റെ ദൈന്യത ഈ ഫത്വയിലും നമുക്ക് കാണാം അതുകൊണ്ട് അത്തരം ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തപ്പെട്ട ചില ഫത്തുവകൾ നൽകപ്പെട്ട ചില ഫത്തവകൾ മൊത്തത്തിലുള്ള ഫത്തുവയായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല ഇതാണ് ഇബ്നിവാസിന്റെ ഫത്തുവ ഇതാണ് അതേപോലെ സൗദി അറേബ്യയിലെ പണ്ഡിത സംഘടനയുടെയും അതിലെ പണ്ഡിതന്മാരുടെയും ഫത്തുവ എന്ന് നാം മനസ്സിലാക്കുക ഞാൻ അബ്ദുൾ സ്വദേശം കോതമംഗലം എനിക്ക് കാര്യം ചോദിക്കാനുണ്ട് എനിക്ക് മുമ്പ് എനിക്ക് രണ്ടു മൂന്നാളുകൾ മുമ്പ് ചോദിച്ച ചോദ്യകർത്താവ് നമ്മുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഒരു ചോദ്യം ഉന്നയിക്കുകയും അതിന് പ്രസിഡിയത്തിൽ നിന്നും മറുപടി ലഭിക്കുകയും ചെയ്യുകയുണ്ടായി ആ വിഷയമായി വിശ് നമ്മുടെ ടോപ്പിക്കിന് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്കും അതുപോലുള്ള ചില ഡൗട്ട്സുകളൊക്കെ ഉണ്ട് ഇനിയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അതിന് മറുപടി ലഭിക്കുമോ ലഭിക്കുമില്ല ലഭിക്കുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിനും അതിന് മറുപടിക്കും വിശദീകരണം ചോദിക്കുന്നു എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി ഇന്ത്യയിലെ ഒരു ആർ എസ് എസ് കാരനും നിങ്ങൾ ഏകദൈവ വിശ്വാസം അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ ഒരു ആർ എസ് എസ് കാരനും പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ സുഹൃത്ത് ബാലുശ്ശേരി സംസാരിക്കുകയുണ്ടായി പക്ഷേ രണ്ടായിരം ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരം രണ്ടായിരം ആണ്ടിൽ ഡിസംബർ ഒന്ന് ഒമ്പതാം തീയതി തിരുവൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെട്ട ഇന്റർനാഷണൽ ഗീതാ സെമിനാറിൽ വെച്ച് ആർ എസ് എസിൻ്റെ സരസംഘചാലകായ സുദർശൻ അവിടെ പ്രസ്താവിച്ചു മുസ്ലിമീങ്ങളുടെ ലോ ഏകദൈവ വിശ്വാസമാണ് ലോകത്ത് മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം അതുകൊണ്ട് അവരുടെ ആ ഏകദൈവ വിശ്വാസം ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ഇന്റർനാഷണൽ ഗീതാ സെമിനാറിൽ വെച്ച് ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരം ആണ്ടിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ സുഹൃത്ത് പറയുന്നു ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനും ഏകദൈ വിശ്വാസം അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് ഓരോ ആർ എസ് എസ് കാരനും പറഞ്ഞിട്ടില്ല എന്ന് തൃപ്തികരമായ മറുപടി പ്രതീക്ഷിക്കുന്നു